പ്രഭാകരൻ ചേട്ടൻ അല്ല ചെല്ലപ്പൻ ചേട്ടൻ എന്നാലും അന്ന് ചേട്ടൻ ആരോടും ഒന്നും പറയാതെ അങ്ങ് പോക്കളഞ്ഞ അതുകൊണ്ട് നിനക്കെന്നെ ഒരിക്കൽ കൂടി കാണാൻ ഞാനൊരു വൃത്തികെട്ടവനാണെന്നും നിന്നെ ചതിക്കാനൊരു പെട്ടവനാണെന്നും പറയാൻ വേണ്ടി മാത്രമാണിപ്പോ വന്നത് ചേട്ടനെ പറ്റി എല്ലാ അച്ഛൻ നാട്ടിപ്പോയി അറിഞ്ഞു എന്നിട്ടും എനിക്ക് ചേട്ടനോട് ദേഷ്യം തോന്നിയില്ല ചതിയനാണെന്നും തോന്നിയില്ല ജയിലിൽ നിന്നാ ഇറങ്ങിയത് അപ്പൊ എല്ലാം നീ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു എന്നിട്ടും നീ എനിക്ക് മാപ്പ് വരുന്നു ചേട്ടൻ എന്നോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ അത് എന്റെ നന്മ കൊണ്ടല്ല നിന്റെ നന്മ കൊണ്ട് അങ്ങനൊക്കെ പറയാതിരിക്കുക കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാ ദിവസവും ചേട്ടനെ പറ്റി ഓർക്കും ഇപ്പോഴും ഞാൻ ഓർത്തോണ്ടിരുന്നേത് എനിക്കൊരു ദുഃഖമേ ഉള്ളൂ എന്താ ചേട്ടൻ രാവിലെ പോവല്ലേ ഇനി എന്ന് വരും ഒരിക്കലും വരില്ല എനിക്കത് തോന്നി അതാണ് ഞാൻ വന്നത് അടുക്കളയുടെ കഥ തുറന്ന് ആരും അറിയാതെ ഞാൻ വന്നിരിക്കുന്നു എന്തിനു അന്നൊരിക്കൽ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചില്ല ഇന്ന് ചേട്ടന്റെ ഏതാഗ്രഹത്തിന് വഴങ്ങാനും എനിക്ക് സമ്മതമാണ് എന്റെ ജീവിതത്തിലെ ആദ്യത്തതും അവസാനത്തതുമായ അനുഭവമായിരിക്കും അത് പാർവതി